കൈ കിടന്ന് അതഴിച്ചു വന്നിട്ട് ഇത് കെട്ടിക്കോളൂ. സമയമറിയില്ലേ പ്രധാനം. ഇതിപ്പോ സമയം കിട്ടിയാ 5:45. അപ്പൊ ഇത് സൂചി മുന്നോട്ട് നടക്കാൻ അറിയോ? കൊറേ പിന്നോട്ട് നടന്നപ്പോ അത് തോരി കാണും. എന്നായാലും കുറച്ച് മുന്നോട്ട് നടക്കാന്ന്. എന്നാലും ഇനിയും കേടാവൂലോ. അപ്പൊ കിട്ടാം. അയൽക്കാരന്റെ ഗിഫ്റ്റ് ആയിട്ട് കൂട്ടിക്കോളൂ. സമയം ഇതിലും കിട്ടുക. നിർബന്ധമൊക്കെ തന്നോളൂ. മുത്തശ്ശി കിട്ടിയോളൂ. ടൈമീസ് പൂജ തട്ടിയിട്ട് ഉടച്ചതുകൊണ്ട് സമയം അറിയാൻ പറ്റില്ല എന്ന് മുത്തശ്ശി ഇന്നലെ കൂടി പറഞ്ഞു കേട്ടു. ഇന്നലെ കൈ ഒരുപാട് പൊളിയല്ലേ. ആ സന്ധ്യക്ക് കാർത്തികൾക്ക് വെച്ചപ്പോ മനക്കണ്ണുണ്ട് ദിവ്യദൃഷ്ടി എനിക്ക് അന്ന് തുണി കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇനി കാലാകാലങ്ങളിൽ ഇതുപോലെ ഓരോ പ്രവചനങ്ങൾ ഇന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നാളെ പൗർണമി ഏയ് നോസ്ട്രഡാമസ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അയ്യപ്പണ്ടോ? അതിലെ മമ്മൂട്ടിയെ പോലെ എന്റെ പ്രവചനങ്ങളും ഇനി സംഭവിക്കാൻ പോവുകയാണ്. നാളെ രാത്രി താൻ ഉറങ്ങിക്കിടക്കുമ്പോ സമയം ഏതാണ്ട് 12:01 മുമ്പുള്ളപ്പോൾ വിദൂരതയിൽ നിന്നൊരു പാട്ടൊഴുകിയെത്തുന്നു. താൻ അറിയാതെ ഉറക്കം മറന്നു പോകുന്നു. പാട്ടിന് ചെവി ഓർക്കുന്നു. എവിടെ നിന്നാവും ആ പാട്ടെന്നറിയാൻ അപ്പുറത്ത് കിടക്കുന്ന ചേച്ചിയെ ഉണർത്താതെ താൻ മെല്ലെ എഴുന്നേറ്റ് ജനങ്ങരിലേക്ക് വരുന്നു. അപ്പോൾ വിദൂരതയിൽ ഉറങ്ങാതെ കണ്ണിൽ എണ്ണയൊഴിച്ച് ഒരു പാവ നക്ഷത്രം. ആ നക്ഷത്രം തന്നെ തന്നെ നോക്കി പറയും, ഐ ലവ് യു. കാല് കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കർ എന്നാണെന്ന്. ബാക്കി ഞാൻ ഭാരതീയ ചൂട് പറഞ്ഞോ. ഗിഫ്റ്റ് എന്ന വാച്ച് അവിടെ ഏൽപ്പിക്കാം. കാളുകൾ വാല് പൊക്കണ കാരണം ഒരു കാര്യവും പറയാൻ പറ്റുന്നു. ഈശ്വര നമ്മുടെ നാട്ടുകാർക്ക് തിരക്കാന്ന് പറഞ്ഞ പൂച്ചല്ലേ. തായപ്പമാര് തന്നെ വെള്ളം ഇതൊക്കെ വാങ്ങാൻ. സീസൺ അല്ലാത്തതുകൊണ്ട് ഒരു പൂജ കാണാനില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നാലും ബാക്കിയാ. വില കുറയ്ക്കാൻ വേണ്ടി പ്രഭാകരൻ അങ്ങനെയൊക്കെ പറയും. സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്കെന്താ കുഞ്ഞ്? ഈ കുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ. മൊത്തം 500 അല്ലേ? അയ്യോ അതുപോലെ പ്രഭാകരേട്ടാ, ഒരു 750 തരണം. അത് ഇത്തിരി കൂടുതലാ. കൂടി ഒരു 550 അല്ലേ ഉള്ളു. എന്നാ 600? 550 കൂടുതലാ കുട്ടി. എന്നാ 575? 75 2 കിലോ പഞ്ചാര കിട്ടും പ്രഭാകരേട്ടാ. ഭാരത മാഷ്ക്ക് ഇങ്ങനെ കിട്ടുമോ? എന്തൊരു കണക്ക് പറഞ്ഞത്! എന്തിനാ അതൊക്കെ വാങ്ങിയത് എന്റെ കുട്ടിയോടെ? അത്യാവശ്യത്തിനുള്ള അതൊക്കെ ഉണ്ടല്ലോ എന്റെ കയ്യില്. ഇത് മുത്തശ്ശിയുടെ പിറന്നാളിന്റെ വകയെന്ന് കൂട്ടിക്കോളൂ. അതൊന്നും വാങ്ങാൻ പറ്റിയില്ലല്ലോ. എന്റെ ശമ്പളം വീട്ടു ചെലവിന് തന്നെ തികയുന്നില്ല. അതിന്റെ കൂടെ ഇത് എന്റെ വകയൊന്നല്ല, ചേച്ചിയുടെ വകയാ. പറഞ്ഞു ഈ തൊടിയിൽ വന്ന് തേങ്ങ ഇടുന്ന കാര്യം എന്താവന്? നീ ഇങ്ങനെ തുടങ്ങിയ കൊറേ പ്രയാസം തരക്കു. ആകെ 10 or 20 തേങ്ങ കിട്ടണത് നമ്മള്. ഇവരും സമ്പാദിക്കുന്നില്ലേ? അത് നല്ലോണം കഷ്ടപ്പെട്ടാ. ആരും കൊണ്ടത്തരണമൊന്നുമില്ലല്ലോ. അങ്ങനെ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാള്. ഇവിടെ കാശൊന്നുമില്ല. എന്തെങ്കിലും തല പോലില്ല. കേസ് കൊടുത്തിരിക്കില്ല അമ്മയെ പോലും. ഞങ്ങളിവിടെ ഇറക്കിവിടാൻ ആട്ടക്കാരെ പോലെ വലിയ അമ്മ നാട്ടുകാരുടെ ഈ തലയുടെ മുന്നിലേക്ക് താനേറ്റ് കൊണ്ടുവന്നാ. ആ അസത്വത്തിന് വഹിക്കെടുത്തപ്പോ ഈ തലയിൽ കൂട്ടുന്നു. എന്റെ അമ്മ സ്വഭാവം കൊണ്ട് അഭിനന്ദനം ഉപേക്ഷിച്ചു പോകുന്നത്. പഴയ കഥയൊന്നും പറയണ്ടേ. എനിക്ക് പറയാനൊക്കെ പറയും. കാശി കൊടുക്കുക, എനിക്ക് പോകാം. ഇവിടെ കാശിയെന്ന് പറഞ്ഞില്ലേ?
ഇതേ കുട്ടിയുടെ മുഖം മുട്ടിയിരിക്കണേ. തോന്നിയാസ ചെക്കൻ കാണിച്ചേ. പെൺകുട്ടികൾ മാത്രമല്ല വീട്ടിൽ കയറി ഇങ്ങനെ അതിക്രമം കാണിക്കേ. ഹോ ദുഷ്ടൻ കാക്കോടകൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇത്ര എന്നെ കൊണ്ട് പറ്റൂ? പിന്നെ എങ്ങനെ പറയണം? മയക്ക എടുത്ത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി പ്രതിഷേധ യോഗം നടത്തണോ? ഓ ഇണ്ടല്ലോ അയൽക്കാരെ, വേണമെങ്കിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടാം, അല്ലെങ്കിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. കണ്ണുകൂടി അടിപൊളിയായിട്ട് നടക്കുന്നത് പോലീസ് വെറുതെ വാശി കൂട്ടാന്നല്ലാണ്ട് എന്നാ പിന്നെ മിണ്ടാണ്ട് ഇറങ്ങിക്കൊടുക്ക. ഉപദ്രവം ഉണ്ടാവില്ലോ. എന്നിട്ടൊരു വീട് വാടകയ്ക്ക് എടുക്കുക. ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ മുത്തശ്ശിക്ക് അവകാശമുണ്ട്. പക്ഷേ നിയമമായിട്ട് ഇപ്പോഴും അവന്റെ അമ്മ തന്നെയാ നിങ്ങളെ അച്ഛന്റെ ഭാര്യ. കോടതിയുടെ മുമ്പിൽ നിങ്ങൾ വെപ്പാട്ടിയുടെ മക്കളാണേ. അമ്മാമ അങ്ങനെ ഒരു വിചാരണ്ടോ വിട്ടോക്ക്? അഹങ്കാരല്ലേ അഹങ്കാരം. അങ്ങനെ വരൂ, അച്ഛന്റെ മക്കളല്ലേ. പുച്ഛായിരുന്നു പുച്ഛം. ഞാൻ ഭിഷിക്കനാണ്, അരസികനാണ്, വലിയ കലാകാരനല്ലേ. മദ്രാസിന് ഡാൻസ് പഠിക്കാൻ പോയ പെണ്ണിനെ വശീകരിച്ചെടുത്താ സംഗീത പാട്ടെന്ന് പറഞ്ഞ് പഴയ കടക്ക് പുതിയ മതിപ്പ് ഇറങ്ങിയിട്ടോ കണ്ടില്ലേ? ഒരുത്തി കോളേജിൽ നിന്ന് ഒരുത്തന്റെ കൂടെ ഓടിപ്പോയി അമ്മയുടെ പാരമ്പര്യം. അതിന്റെ പേരിൽ നാളെ രാംദാസ് വക്കീൽ പറഞ്ഞു അച്ചുവേട്ടാ ദൂരം കൂടി ചെന്നാൽ അവന്റെ വക്കീലിനെ കണ്ട് ഒരു ഒത്തുതീർപ്പ് ശ്രമിച്ചോട്ടാണ്. അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ കൂടി വന്നത്. എല്ലാം ഒത്തുതീർപ്പാക്കാം. എല്ലാം കഴിഞ്ഞ് അയാളാണ് ഇങ്ങനെ വിടും. വീടും പറമ്പും വീട്ടിൽ വക്കീലിന് ചെയ്യാതെ കൊടുക്കൂ. രാമദാസ് വക്കീലിന് വേണല്ലോ.